നമസ്കാരം. കേരളത്തിലുള്ള ആളുകൾ അവർക്കിനി എന്തു കേട്ടാലും അവർ ഭയചകിതരാകില്ല. നമ്മൾ ചില ഓൺലൈനിലുള്ള വീഡിയോസ് കാണാറുണ്ട്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടി പറിക്കുമെന്നൊക്കെ. ഇനി കേരളീയർക്ക് ഞെട്ടി പറിക്കാനൊന്നുമില്ല. അവരാവശ്യത്തിലേറെ ഞെട്ടി പറിച്ചു കഴിഞ്ഞു. പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് റോഡിൽ നാൽക്കവലയിൽ എന്തൊരു തല്ലുണ്ടായാൽ പോലും പിന്നെ പുറത്തേക്ക് കിടക്കില്ല. അവിടുത്തെ അമ്മമാരും പെങ്ങന്മാരും അവിടുത്തെ കുട്ടികളൊന്നും പുറത്തേക്ക് തന്നെ കിടക്കില്ല, ഭയമാണ്. ഇന്നിപ്പോൾ ആ കാലഘട്ടം മാറി. പിന്നീട് കത്തിക്കുത്തായി, പിന്നെ ബോംബേറായി, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോഴൊക്കെ നമ്മൾ ഞെട്ടിത്തെരിച്ചു. ഇന്നിപ്പോൾ ഒരു കൊലപാതകം നമുക്കൊരു പ്രശ്നമല്ല. പണ്ടിവിടെ രാജമ്മാൾ കൊലക്കേസുണ്ടായി. രാജമ്മാൾ കൊലക്കേസ് ഗുരുവായൂരുണ്ടായതാണ്. ഈ രാജമ്മാൾ കൊലക്കേസ് നടക്കുന്ന സമയത്ത് അത് പത്രത്തിൽ, അതിൻ്റെ വാദപ്രതിവാദങ്ങൾ പത്രത്തിൽ പരിപൂർണമായിട്ട് വരും. പ്രതിഭാഗം വക്കീൽ ചോദിക്കുന്നു, വാദിഭാഗം വക്കീലിൻ്റെ മറുപടി, പ്രതിയുടെ മറുപടി, വാദിബാക്കി വെക്കാൻ ചോദിക്കുന്നു. ഇതിങ്ങനെ ഒരു പേജ് മുഴുവനായിട്ട് വരും. അത് വായിക്കാൻ അറിയുന്ന ഒരാൾ അവിടെ നിന്ന് വായിക്കും, മറ്റുള്ളവർ കേൾക്കും. ഇന്നിപ്പോൾ പത്രത്തിൽ കൊലപാതകങ്ങളും കോടതി ചര്യകളൊക്കെ പത്രത്തിലിടാൻ, പരിപൂർണമായിട്ട് ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ എഡിഷനിലും ദിവസം 15 പത്രം ഇറക്കേണ്ടി വരും. ഇന്നിറക്കുന്ന പത്രത്തിന് 15 ഇരട്ടി പേജുകൾ വയ്ക്കേണ്ടി വരും. നടക്കുന്ന കാര്യമല്ല. പക്ഷെ ഇന്നൊരു കൊലപാതകം, അതിൻ്റെ വാർത്തകൾ ഇപ്പം നമുക്കതൊരു പ്രശ്നമല്ല. എൻ്റെ ഈ കുട്ടിക്കാലത്ത് കോങ്ങാട് നാരായണൻകുട്ടി നായരെ വധിച്ചു നക്സലേറ്റുകൾ എന്ന വാർത്ത വന്ന സമയത്ത് അവിടെയുള്ള എല്ലാ വീടിൻ്റെയും മുൻഭാഗത്ത് പുതിയ വാതില്, ഇരുമ്പിൻ്റെ വാതില്, പണമുള്ള ഇരുമ്പിൻ്റെ വാതില് ഇങ്ങനെയൊക്കെയാണ് പണിത് വെച്ചിരുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലൊരു കൊലപാതകം നടന്നാലും നമ്മുടെ പഞ്ചായത്തിനകത്തൊരു കൊലപാതകം നടന്നാലും നമുക്കതൊരു വാർത്ത മാത്രമാണ്. പണ്ടൊരു കൊലപാതകം നടന്നാൽ അതിൻ്റെ പ്രേതം കുളയ്ക്കും വരും അത്ര രാത്രി, തലയില്ലാത്ത പ്രേതം. ഇന്നിപ്പോൾ നമുക്ക് ടി വിയിലൊരു വാർത്ത മാത്രമായിട്ട് മാറിയത്. നമ്മുടെ നാട്ടിൽ കൊലപാതകം നടന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും നാളെ നമ്മുടെ നാടിനെ കുറിച്ചൊക്കെ ടി വിയിൽ വരും എന്ന്. കാരണം പല ടി വി ചാനലുകളും സ്വകാര്യ ചാനലുകളും യൂട്യൂബ് ചാനലുകാരൊക്കെ അവിടെ എത്തുകയാണ് ക്യാമറയുമായിട്ട്. ഇപ്പം നമ്മുടെ നാടിനും പ്രശസ്തിയായി. എലന്തൂർ എന്ന് പറഞ്ഞ നാട് മഹാത്മജി വന്ന നാടാണ്. ഇന്നിപ്പോൾ ആ നാടിനെ കുറിച്ച് അറിയുന്നത് മഹാത്മജി വന്ന നാട് എന്നുള്ള എലന്തൂരിൻ്റെ പേര് അതെന്നേ ഇല്ലാതായിപ്പോയി, ആരും സ്മരിക്കാതായിപ്പോയി. പക്ഷെ ഇന്ന് എലന്തൂരിനെ സ്മരിക്കുന്നുണ്ട്. എങ്ങനെ? നരബലി നടന്ന നാട് എന്നുള്ള രീതിയിൽ. അത് മാത്രമല്ല, കാണാൻ പോവുകയാണ് അവിടെ. നരബലി ടൂറിസമാണ്. ആളുകൾ അത് മർമാദിക്കുകയാണ്, അത് കണ്ട് ആനന്ദിക്കുകയാണ്, സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത കാലത്ത് നമുക്കറിയാം ഷാറൂണിനെ ഗ്രീഷ്മ കൊന്ന കാര്യം. അതിനെ പല രൂപത്തിലും പല ഭാവത്തിലും പലരും അതിനെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്കൊക്കെ അത് കാണാപ്പാഠമായിട്ടുള്ള കാര്യമാണ്. അതിനോട് അനുബന്ധമായിട്ട് മറ്റൊരു കാര്യം കൂടി കേൾക്കുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നറിയില്ല. അത് വളരെയധികം ഭീതിയുതമാണ് ആ കാര്യം. ഷാറൂണിനെ കൊല്ലാൻ ഉപയോഗിച്ച തുരിശ് എന്ന് പറയുന്ന വിഷം, തുരിശാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനൊരു വിഷം കൊടുത്താൽ ഷാറൂൺ മരിക്കുമോ എന്നറിയണ്ടേ? അപ്പം അതിനു വേണ്ടിയിട്ട് ഒരു പരീക്ഷണം ഇതിനു മുമ്പ് നടത്തിയിരുന്നോ എന്ന സംശയത്തിലാണിപ്പോൾ പോലീസുള്ളത്. ഇൻവെസ്റ്റിഗേഷൻ ടീം അതിൻ്റെ സംശയത്തിലാണ്. നാട്ടുകാർക്കും ആ സംശയമുണ്ട്. തമിഴ്നാട്ടിൽ ജീവിക്കുന്ന, തമിഴ്നാട്ടിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള അശ്വിൻ
അദ്ദേഹം ഇത് ആ കുട്ടി ഇതുപോലെ തന്നെ മരിച്ചിട്ടുണ്ട്. ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, 10-12 വയസ്സായിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ മരണവും ആ കുട്ടിയുടെ മരണവും ഇതേപോലുള്ള സിംറ്റംസ് ലക്ഷണങ്ങൾ കാണിച്ചാണ് ആ കുട്ടിയും മരിച്ചത്. അതിൻ്റെ ഉത്തരവാദികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് CBCID ഇപ്പോൾ അന്വേഷണം വളരെ ഊർജിതമാക്കിയിരിക്കുകയാണ്. കാരണം അതുപോലുള്ള സിമിലാരിറ്റിയാണ് ഇവർ തമ്മിലുള്ള മരണത്തിലുള്ളത്. ഈ അശ്വിൻ്റെ മരണം ഇതേ സിംറ്റംസ് ഇതേ ലക്ഷണങ്ങളാണ് കാണിച്ചത്. അദ്ദേഹം ഇതുപോലെ ജ്യൂസ് കുടിച്ചത്ര, ആരോ കൊടുത്ത ജ്യൂസാണെന്നാണ് പറയുന്നത്. ആളുടെ രൂപവും കാര്യങ്ങളൊക്കെ ഈ കുട്ടി മരണക്കിടക്കയിൽ ആസന്ന മരണനായിട്ട് കിടക്കുമ്പോൾ മരണാസന്നനായിട്ട് കിടക്കുമ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആളെ പിടികിട്ടിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഈ കുട്ടിയുടെ ഒരു സുഹൃത്താണ് കൊടുത്തത്. സുഹൃത്തിനാരാണ് ഈ വിഷാംശമുള്ള ജ്യൂസ് കൊടുത്തതെന്ന് അറിയില്ല. അത് കഴിച്ചു. കഴിച്ചത് മുതൽ ഇവിടുന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ ആന്തരികമായിട്ടുള്ള അവയവങ്ങളിൽ ഓരോന്നിലേക്കായിട്ട് പടർന്ന് പടർന്ന് അവിടെയെല്ലാം പൊട്ടിത്തകർന്ന് ഒരു തുള്ളി വെള്ളം കഴിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് മരിച്ചതെന്നാണ് പറയുന്നത്. വെള്ളം കണ്ടു കഴിഞ്ഞാൽ ആർത്തിയായി പോയി, പക്ഷെ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. ഈ അവയവ ഈ ഭാഗത്തെല്ലാം ഡാമേജായിപ്പോയി. വെള്ളം ഒഴിച്ചാലും ഇറങ്ങണ്ടേ, ഇറങ്ങുന്നില്ല. അങ്ങനെയാണ് ആ 11 വയസ്സുള്ള കുട്ടി മരിച്ചത് എന്നാണ് പറയുന്നത്. ആസിഡിന് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ തുരിശ് നീല നിറത്തിലുള്ള ഒരു വിഷമാണ് തുരിശ്. ഏകദേശം നമ്മളുടെ ഉപ്പിനെ പോലെ കിട്ടും അത്, പക്ഷെ നീല നിറമാണെന്ന് മാത്രം. അത് വെള്ളത്തിൽ കലക്കിയിട്ട് അതായത് സ്പ്രേയറിലിട്ട് അത് നമ്മൾ കാർഷിക കൃഷിഭൂമിയിലേക്ക് സ്പ്രേ ചെയ്യാറുണ്ട്. അവിടെ വരുന്ന ശലഭങ്ങൾ പുഴുക്കളൊക്കെ ചാവാൻ വേണ്ടിയിട്ട്. തൃശ്ശു വളരെ വില കുറഞ്ഞൊരു വിഷപദാർത്ഥമാണ്. വളരെ വില കുറവാണത്. കിലോ കണക്കിനാണ് അത് വാങ്ങിക്കുക സാധാരണ. അതെല്ലാ കടകളിലും സാധാരണ കിട്ടും. അതിന് വലിയ ലൈസൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ കിട്ടുമത്. പൊട്ടാസ്യം സയനൈഡ് അങ്ങനെയല്ല. അതിന് ലൈസൻസ് വേണം സൂക്ഷിക്കാൻ, വാങ്ങിക്കാനും ലൈസൻസ് വേണം. ഇത് അങ്ങനെയല്ല. അപ്പോൾ അത് ഷാറോണിൻ്റകത്ത് ചെന്ന് തുരിശാണെന്നാണ് ഏകദേശം ധാരണയായിട്ടുള്ളത്. അതിന് സമാനമായിട്ടുള്ള ഒന്നാണ് വിഷാംശം ഉള്ളിൽ ചെന്നതാണ് ഈ ആതൻകോട്. തമിഴ്നാട്ടിലാണത്. മലയാളവും തമിഴ്നാടും യോജിച്ചൊരു സ്ഥലം. ആതൻകോട് മായാകൃഷ്ണസ്വാമി സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന അശ്വിൻ്റെ മരണത്തിനിടയാക്കിയത് എന്നാണ് പറയുന്നത്. അത് വ്യക്തമായിട്ടുണ്ട്. ഷാറോണിനെ കൊല്ലുന്നതിന് മുമ്പ് അശ്വിൻ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടിയിൽ പരീക്ഷണം നടത്തിയതാണോ? ഇതാണിപ്പോൾ നാട്ടു വർത്തമാനം. അവർ നാട്ടുകാർ സംശയിക്കുന്ന അതാണ്. അതിൻ്റെ പേരിലാണ് അതോറിറ്റികൾ അവിടെയും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുള്ളത്. സ്കൂളിൽ വെച്ച് ശീതളപാനീയം കുടിച്ചു എന്ന് പറയുന്നു. അതിനുശേഷമാണ് ഈ മരണലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് എന്ന് അശ്വിൻ തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ ഷാറോണ് മൊഴി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഏതാണ് ആരാണ് നൽകിയതെന്ന് വ്യക്തമല്ല. യൂണിഫോം അണിഞ്ഞെത്തിയ ഒരു പൊടിമീശക്കാരൻ ചേട്ടനാണ് പാനീയം നൽകിയതെന്നാണ് അശ്വിൻ മരണക്കിടക്കയിൽ വെച്ച് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരാളെ പല നിലയ്ക്ക് അന്വേഷണം നടത്തിയിട്ടും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വിദ്യാർത്ഥികളെ സംശയിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് പോലീസ്. ഇതിനു മുമ്പ് ആരോ പറഞ്ഞു ഏതോ ഒരാൾ ഒരു വിദ്യാർത്ഥിക്ക് നൽകി, ആ വിദ്യാർത്ഥി തൻ്റെ കൂട്ടുകാരനായിട്ടുള്ള അശ്വിന് നൽകി എന്ന് പറഞ്ഞ് ഇപ്പോൾ അതല്ല കേൾക്കുന്നത്. ഒരു പൊടിമീശക്കാരൻ ചേട്ടനാണ് കൊണ്ടുകൊടുത്തതെന്നാണ് പറയുന്നത്. ഗ്രീഷ്മ കഷായം കഷായത്തിൽ അവരെ കഷായം ഗ്രീഷ്മ എന്നാണ് അറിയപ്പെടുന്നത്. ഏതോ ഒരു ട്രോളിനകത്ത് കണ്ടു. ഭാര്യയും ഭർത്താവും വഴക്കായിട്ട്. അപ്പോൾ ഭാര്യ പറയുക, ഇവിടെ കഷായരിപ്പുണ്ട് കേട്ടോ എന്ന്. അങ്ങനെ അപ്പോൾ കഷായത്തിൻ്റെ അർത്ഥം മാറിപ്പോയി. കഷായം എന്ന് പറഞ്ഞാൽ നാമത്തിന് പാഠാന്തരം വന്നു. ഗ്രീഷ്മ ഹൊറർ ചിത്രങ്ങളുടെ കടുത്ത ആരാധികയാണത്രേ.
അത് ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ചിത്രങ്ങൾ കണ്ടിട്ട് ഇതെവിടെയും പരീക്ഷണം നടത്തിയിട്ട് തനിക്ക് കൊല്ലേണ്ടുന്ന തൻ്റെ ഇരയെ ഇതിനിരയാക്കിയിട്ട് ആ ഇര മരിച്ചില്ലെങ്കിൽ താൻ അപകടത്തിൽ പെടുമല്ലോ. അതുകൊണ്ട് നേരത്തെ തന്നെ ഇരയ്ക്ക് കൊടുക്കേണ്ടുന്ന വിഷം ഒരു പട്ടിയിലോ പൂച്ചയിലോ പന്നിയിലോ പരീക്ഷിക്കുക. പക്ഷെ ഇവിടെ പരീക്ഷണം നടത്തിയത് ഒരു മനുഷ്യക്കുട്ടിയിലാണ് എന്നാണ് സംശയിക്കുന്നത്. പാനീയം കുടിച്ചിട്ട് ചികിത്സയിലിരുന്നിട്ട് 24 ദിവസം കഴിഞ്ഞിട്ടാണ് അശ്വിൻ മരിച്ചത്. 24 ദിവസം ആശുപത്രിയിൽ ഡോക്ടർമാർക്ക് അദ്ദേഹത്തെ ഈ കുട്ടിയെ കിട്ടിയിട്ട് രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വിഷത്തിൻ്റെ ക്രമമായിട്ടുള്ള പ്രവർത്തനം നോക്കുക. ഓരോ ഭാഗങ്ങളായിട്ട് ദ്രവിച്ച് ഷാരോൺ പലപ്പോഴും ഛർദ്ദിക്കുന്ന സമയത്ത് ചെറിയ മാംസ കഷ്ണങ്ങൾ പുറത്തു വന്നിരുന്നത്രേ. ഇത് പോകുന്ന സ്ഥലങ്ങളിലുള്ള ഭിത്തികളിലുള്ള മാംസം പോലും അടർന്നിരുന്നു എന്നാണ് പറയുന്നത്. അശ്വിനിലും ഷാരോണിലും 50 ദിവസം കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത്. ഒരേ ലക്ഷണമാണ് എല്ലാവരും പ്രകടിപ്പിച്ചത്. അവൻ ആന്തരിക അവയവങ്ങളിലെ പരിശോധനകളും സമാന അവസ്ഥയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഷാറോണിൻ്റെ കൊലപാതകത്തിൻ്റെ പുറകിൽ ഗ്രീഷ്മ മാത്രമല്ല എന്ന് എല്ലാവരും കരുതുന്നു, പോലീസും കരുതുന്നു. ആ ഒരു നിരക്കാണ് ഈ വിഷപരീക്ഷണം മറ്റൊരാളിൽ നടത്തി എന്നുള്ള കാര്യത്തിന് എന്നുള്ള സംശയത്തിന് പ്രാബല്യമുണ്ടാകുന്നത്. കളിയിക്കാവിള പറഞ്ഞാൽ അവിടെ അങ്ങനെ പിന്നെ തമിഴ്നാടാണ്. കളിയിക്കാവിളയ്ക്ക് സമീപം മെതുക്കുമ്മൽ സ്വദേശിയാണ് ഈ അശ്വിൻ എന്ന് പറഞ്ഞ പാവംകുട്ടി. ഷാറോൺ കൊലപാതക കേസിന് പിടിയായിട്ടുള്ള ഗ്രീഷ്മ പഠിക്കുന്നത് തമിഴ്നാട്ടിലെ കോളേജിലാണ്. ഇതൊക്കെയും ഇങ്ങനെയുള്ള സംശയങ്ങൾക്ക് പ്രബലത നൽകുന്നുണ്ട്. ഏതായാലും ഇത്തരം വാർത്തകൾ കേട്ടിട്ട് പോലും ഇനി കേരളത്തിലെ ആളുകൾ ഞെട്ടില്ല എന്നായിട്ടുണ്ട്. ഞാൻ തമിഴ്നാട്ടിലാണ് ജീവിക്കുന്നത്, ചെന്നൈയിലാണ്, ചെന്നൈയിലടുത്താണ്. അവിടെ പോലും നിരന്തരം ഈ നരബലിയുടെ വാർത്തകളും ഇപ്പോൾ ഈ ഗ്രീഷ്മ ഷാരോൺ വധക്കേസിൻ്റെ വാർത്തകളും വരുന്നുണ്ട്. അവരെന്നോട് ഒന്ന് ചോദിക്കാൻ എങ്ങനെയുണ്ടായോ അങ്ങനെ ഉണ്ടായോ എന്നല്ല, നമ്മുടെ കേരളത്തിൻ്റെ പേരും പെരുമയും അക്ഷരാഭ്യാസത്തിൻ്റെ പേരിൽ വിദ്യാഭ്യാസത്തിൻ്റെ പേരിലൊക്കെ നമ്മളുണ്ടാക്കിയ പേരും പെരുമയും ഗോഡ്സ് ഓൺ കൺട്രി എന്ന നമ്മൾ കെട്ടിപ്പൊക്കിയ നാമധേയം എല്ലാം പൊട്ടിത്തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഗൾഫിൽ പോലും ആൾക്കാരുടെ അന്യോന്യം കേരളത്തിലുള്ള ആളുകളെ കാണുമ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ കളിയാക്കുന്നതെന്നാണ് പറയുന്നത്. എന്നാണ് ഇതിനൊരു മാറ്റം വരിക എന്നറിയില്ല. ഏതായാലും ഇതിനെല്ലാം മാറ്റം വരാൻ ഒരു മാർഗമേ ഉള്ളൂ, കുറ്റം ചെയ്താൽ ശിക്ഷ വേണം. ഇവിടെ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ എന്തൊരു ശിക്ഷ, ഇതാണ് ആളുകളുടെ ചോദ്യം. ഒരു പെൺകുട്ടിയെ കഴുത്തറുത്ത് കൊന്ന കേസിൽ ശ്യാം രാജ് പോലീസുകാരോട് പറഞ്ഞ വാക്കാണ്, ഏറി വന്നാൽ 10 കൊല്ലം, അത്രയല്ലേ ഉള്ളൂ, എനിക്ക് 25 വയസ്സ്, 35 വയസ്സാകുമ്പോഴേക്കും ഞാൻ പുറത്തേക്ക് വരും, അത് ഞാൻ ജീവിക്കും. പോലീസുകാർ കേൾക്കെ പറഞ്ഞ കാര്യമെന്നാണ് പറയുന്നത്. അപ്പോൾ കുറ്റം ചെയ്യാനുള്ള ആ പ്രവണത വർദ്ധിച്ചു വരുന്നത്, കുറ്റം ചെയ്യാനുള്ള മാനസികാവസ്ഥയ്ക്ക് ഊറ്റം കിട്ടുന്നത് ശിക്ഷയില്ല എന്നുള്ള തിരിച്ചറിവാണ്. ശിക്ഷയുണ്ടെങ്കിൽ പോലും പണ്ടൊക്കെ ചെയ്തിരുന്ന പോലെ ഗില്ലറ്റിന് ഉപയോഗിച്ച് കഴുത്തറക്കുക, കല്ലെറിഞ്ഞ് കൊല്ലുക, കഴുത്ത് വെട്ടി കൊല്ലുക, നെടുക പിളർക്കുക, ഇങ്ങനെയൊന്നുമില്ലല്ലോ. മുഖ്യ ജീവിതധാരയിൽ നിന്ന് മാറ്റി നിർത്തുന്നു. ഒരു കൊലപാതകിയായിട്ടുള്ള ആൾ മുഖ്യ ജീവിതധാരയിൽ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ നാട്ടിൽ നിന്ന് ത്രട്ടനുണ്ടാകും, ഭീഷണി ഉണ്ടാകും. അയാളെ അവിടുന്ന് മാറ്റുന്നു, സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നു. നിത്യജീവിതധാരത്തിന് മുഖ്യ ജീവിതധാരയിൽ നിന്ന് മാറ്റുന്നവൻ, മാറ്റപ്പെടുന്നവൻ, ഭാര്യയും കുട്ടികളും ഇല്ലാത്തവനാണെങ്കിലോ, അവനവിടെ കളിസ്ഥലമുണ്ട്, ഫുട്ബോൾ കളിക്കാം, ക്രിക്കറ്റ് കളിക്കാം, ടി വി കാണാം, സുഖസുന്ദരമായിട്ടുള്ള ആഹാരം, 12 സദ്യകൾ,
കൊച്ചു കൊച്ചു ജോലി, കല്ലടക്കുന്ന ജോലിയൊന്നുമല്ല, കൊച്ചു കൊച്ചു ജോലികൾ ചെയ്താൽ ശമ്പളം, അതിനകത്തൊരു ജോലി കിട്ടാനാ ബുദ്ധിമുട്ട്. ഞാൻ ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. സാമ്പാറേക്ക് അളവ് നോക്കിയിട്ടാണ്, 1 ലിറ്റർ സാമ്പാർ 3 ദിവസം നോൺ വെജിറ്റേറിയൻ പോലെ പൂരം. അവൻ്റെ അവിടെ വിൻസെൻ്റ് എന്ന് പറയുന്നത്, പിന്നെ ഒരു ചന്ദ്രേട്ടൻ ഉണ്ട്, എൻ്റെ ബന്ധുവാണ്. എന്താ പറഞ്ഞു, നീ എന്തിനാണ് അവിടെ വരണേ, നീ ഇവിടെ വന്നിട്ട് എന്താ കാര്യം എന്നാണ് ചോദിച്ചത്. ചന്ദ്രേട്ടൻ ചോദിച്ചു, നീ ഇവിടെ വന്നിട്ട് എന്താ കാര്യം, നീ പുല്ലും വയ്ക്കുമല്ലേ തിന്നുന്നുള്ളൂ. അപ്പം അന്നവിടെ ഉണ്ടായിരുന്നു വിൻസെൻ്റ് സാർ പറയാം, സ്വാമിക്ക് ഒരു 10 പപ്പടം കൂടുതൽ കൊടുക്ക്, അങ്ങനെ ഇറച്ചി കഴിക്കില്ല, മീനും കഴിക്കില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ജയിലിനകത്ത് ഒരു ഫാമിലി മാൻ പോയി കഴിഞ്ഞാൽ ഭാര്യയെ കാണാൻ പറ്റില്ല, മക്കളെ കാണാൻ പറ്റില്ല, അത് സങ്കടകരമാണ്. പഴയ ഒരു ചെറുപ്പക്കാരൻ പോയാൽ കേരളത്തിലെ ജയിൽ, അവിടെ കയറുന്ന വരെ ചിലപ്പോൾ അവിടെ നിന്ന് ഇവിടത്തേക്ക് ചിലപ്പോൾ നല്ല പണങ്ങ് കിട്ടിയെന്ന് വരും. കയറിക്കഴിഞ്ഞാൽ അവൻ 5 പത്രങ്ങളാണ് വായിക്കുക, 1 പത്രമല്ല വായിക്കുക. അപ്പോൾ ആ ഒരവസ്ഥയ്ക്ക് കുറ്റം ചെയ്താൽ ശിക്ഷയുണ്ട്. ശിക്ഷ പലപ്പോഴും താങ്ങാൻ കഴിയാത്തതായിരിക്കും എന്നൊരു ഭാവമുണ്ടെങ്കിൽ, അമേരിക്കയിലേക്ക് ഇത്തരം കുറ്റങ്ങൾ തെളിഞ്ഞാൽ 456 വർഷമൊക്കെ ആയിരിക്കും ശിക്ഷ. ഇവിടുത്തെ സ്ഥിതി എന്താ, ഞാൻ കോടതിയുടെ മേലെ സംസാരിക്കുന്ന ആളല്ല, അങ്ങനെ പാടില്ലെന്നറിയാം, എങ്കിൽ പോലും ജനങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്. ഒരാളൊരു കുറ്റം ചെയ്തു, അയാൾ വീട് കയറി ആക്രമിച്ചു, അവിടുന്ന് കവർന്നു, അവിടെയുള്ള ആൾക്കാരെ കൊന്നു, അപ്പോൾ വേറെ വേറെ കുറ്റങ്ങളാണ്. എല്ലാ കുറ്റത്തിനും 3 ജീവപര്യന്തം, അയാളെ 3 ജീവപര്യന്തം എന്ത് വിധിച്ചു, അതിൻ്റെ അടിയിൽ എഴുതും, എല്ലാം ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്ന്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ 3 ജീവപര്യന്തം എന്ന് പറയുന്നത്, ജീവപര്യന്തത്തിന് ശിക്ഷിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പം എന്തോ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രവണത ഇന്നത്തെ ചെറുപ്പക്കാരിൽ പ്രത്യേകിച്ചും വർദ്ധിച്ചു വരുന്നത് ശിക്ഷയെക്കുറിച്ചുള്ള ഒരു അതിനെക്കുറിച്ചുള്ള ഒരു മൃദുത്വ സമീപനമാണ്. ഏറി വന്നാൽ ജയിലിൽ കൊണ്ടുവരും, ഇത്രയല്ലേ ചെയ്യുള്ളൂ എന്നുള്ളൊരു സമീപനം. അതില്ലാതാവുന്നിടത്തോളം കാലം ചെയ്ത കുറ്റത്തിന് ശരിയായിട്ടുള്ള ശിക്ഷ കിട്ടുന്നിടത്തോളം കാലം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാനാണ് സാധ്യത. നമസ്കാരം.